GDJMMA നമ്മളിവിടെ ഒരു ലോഗോ കാണുന്നുണ്ട്. ഗോൾഡ് ഡയമണ്ട്സ് മാനുഫാക്ചറിങ് മെർച്ചൻ്റ് അസോസിയേഷൻ എന്ന ഈ സംഘടന കേരളത്തിലെ സ്വർണ വ്യാപാര വിപണന രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറുകയാണ്. ഈ പ്രസ്ഥാനം സ്വർണ വ്യാപാരികൾക്ക് മാത്രമല്ല സ്വർണ തൊഴിലാളികൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ പ്രസ്ഥാനത്തിനെ ആ സംഘടന നേതൃത്വം പടുത്തുയർത്തുന്നത്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, അതിൻ്റെ പ്രസിഡന്റ് അത്ഭുത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട ഫൗണ്ടർ ചെയർമാൻ ആൻഡ് സിഇഒ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുസലാം അവർക്കാണ് എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഭവനം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലുണ്ടായ പോലെ തന്നെ ഈ സംഘടനയുടെ വളർച്ചയിലും ഒരുപാട് സംഭാവനകൾ നൽകിക്കൊണ്ടാണ് GDJMMA പോകുന്നത്. ണ്ടെങ്കിലും ആ സമ്പത്ത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സിൻ്റെ ഒരു ഉടമയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഡോക്ടർ മൻസൂർ അബ്ദുസലാം എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നിപ്പോൾ സ്വർണത്തിൻ്റെ വിനയെ സംബന്ധിച്ച് പറയുമ്പോൾ അടിക്കടി അത് ഉയർന്നു വരികയാണ്. പക്ഷേ ഒരു സാധാരണക്കാർ, പാവപ്പെട്ട കുടുംബത്തിൽ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളൊരു സ്വർണ്ണക്കടയിൽ ചെന്നാൽ, സാധാരണ ഒരു കുടുംബത്തിൻ്റെ സ്വർണ്ണക്കടയിൽ ചെന്നാൽ നമുക്കിപ്പോൾ ഒരു പവൻ്റെ സ്വർണ്ണത്തിൻ്റെ വിലയും കൂട്ടി നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാര്യം എന്താണ്, ശരിക്കും പണിക്കൂലി പണിക്കുറവ് എന്നൊക്കെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക, മറ്റൊന്നാൽ ജൂതറി കുറ്റപ്പെടുത്തുക, അതാണ് കുട്ടിയുടെ രീതി. പക്ഷേ അങ്ങനെ ഉള്ള ഒരു സ്ഥാനത്താണ് പണിക്കൂലിയും പണിക്കുറവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്ന സ്വർണം, നിങ്ങൾ എത്ര എടുക്കുന്നു ആ സ്വർണ്ണത്തിന് GST ടാക്സ് ഉണ്ട് അല്ലേ, ടാക്സ് മാത്രം വാങ്ങിക്കൊണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കടയിൽ ചെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് തരും, പക്ഷേ പണിക്കൂലിയും പണിക്കുറവും എന്ന് പറയുന്നത് അത് കുറയ്ക്കാൻ പറ്റത്തില്ല നമ്മളത് പറയും, നമ്മളത് അതേപടി കൊടുക്കണം. അപ്പോൾ ആ സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ആശ്വാസമാണ് ഈ പണിക്കൂലിയും പണിക്കുറവിലുമാണ് നമ്മളെല്ലാം പെട്ടുപോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നു എന്ന് പറയാനും അതാണ് ആ മറ്റുള്ളവരുടെ കാരുണ്യം, ആ മനസ്സിൻ്റെ ആ ഒരു ഉടമ എന്ന നിലയിൽ ഞാൻ ഈ അവസരത്തിൽ ഏതാണ്ട് ചരിത്ര പുരാതന നഗരമായ കൊല്ലത്തേക്ക് വന്ന് ഇങ്ങനെ വ്യവസായം ആരംഭിക്കുന്നതിന് തന്നെ മുൻകൈ എടുത്ത അൽമുസ്താദിൻ്റെ ചെയർമാനെ കൊല്ലം പൗരാവലിക്ക് വേണ്ടി തന്നെ ആദ്യമേ ഞാൻ അഭിനന്ദിക്കുകയാണ്. GDJMMA എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് GDJMMA ഉത്ഭവത്തിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഈ വ്യാപാര മേഖലത്തിൽ തുടക്കം മുതൽ തന്നെ നിർമ്മാണ പ്രക്രിയ മുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരുപാട് നിർമ്മാണ തൊഴിലാളികൾ, വ്യാപാരികൾ പണികൾ നഷ്ടപ്പെടുകയും ഉള്ള പണിക്ക് ന്യായമായ വേതനം ലഭിക്കാതെ വരികയും നിർമ്മിക്കുന്ന ആഭരണങ്ങൾ ന്യായമായ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കാതാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം നേരിൽ കണ്ടുകയും എനിക്ക് തന്നെ ഇന്ന് കേരളത്തിൽ നല്ലൊരു ടേൺ കണക്കിന് ഞാൻ ഓരോ വർഷം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഈ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത് എങ്ങനെ മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടാമെന്ന രീതി കണ്ടെത്തിക്കൊണ്ട് GDJMMA തൊഴിലുറപ്പ് പദ്ധതി, അത് ഈ സ്വർണ്ണ നിർമ്മാണ തൊഴിലാളികൾക്ക് വിപണനക്കാർക്ക് ഒരേപോലെ, അതായത് ഗോൾഡ് ബുള്ളിൻ നൽകിക്കൊണ്ട് അവർ നിർമ്മിച്ചു കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണം ന്യായമായ വില നൽകിക്കൊണ്ട് അൽമുക്തദ ഗ്രൂപ്പ് തന്നെ പർച്ചേസ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ ഗോൾഡ് നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനം കൊല്ലം ജില്ലയിൽ, ഇതിൻ്റെ തുടക്കം തൃശ്ശൂർ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂർ നിങ്ങൾക്കറിയാം, കേരളത്തിൽ തന്നെ സ്വർണ്ണ നിർമ്മാണത്തിൻ്റെയും വിപണനത്തിൻ്റെയും ഏറ്റവും വലിയ, അതായത് അതിൻ്റെ ഒരു ഹബ്ബാണ്. അവിടെ നിന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ GDJMMA ഈ GDJMMA തൊഴിലുറപ്പ് പദ്ധതിയുടെ തുടക്കം ഉണ്ടായത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തുണ്ടായി, ഇന്ന് കരുനാഗപ്പള്ളി കഴിഞ്ഞ്, ഇനിയിപ്പോൾ കൊല്ലം ജില്ലയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്നക്കട ബീച്ച് റോഡുള്ള അൽബാസത്തിൽ നടക്കുക. രണ്ട് ചടങ്ങുകളാണ് ഇവിടെ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന. ഒന്ന്, നമ്മുടെ ഗോൾഡ് ബുള്ളിയൻ, അത് വ്യാപാരികൾക്ക്, മറ്റ് നിർമ്മാതാക്കൾക്കും അതുപോലെ ആവശ്യക്കാർക്കും അവരാവശ്യാനുസരണം GDJMMA എന്ന കേരളത്തിലെ ഒരു വിപ്ലവകരമായ ഒരു പ്രസ്ഥാനമാണ്. അതിന് സ്വാഭാവികമായിട്ട് സ്വർണ്ണ നിർണയത്തിനുള്ള അധികാരമുണ്ട്. ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ കേരളത്തിൽ ഏത് അസോസിയേഷൻ തീരുമാനിക്കുന്നതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ, അതായത് പ്യൂറസ്റ്റുള്ള 995 ആകട്ടെ, 999 ആകട്ടെ, 499 ആകട്ടെ, ഗോൾഡ് ബുള്ളിയൻസ്
ഞങ്ങൾ വിറ്റഴിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെങ്കാട്ടും മുടക്കേണ്ടി വരിക സ്വർണത്തിന്. അത്രയും വില വർദ്ധിക്കുന്നു എന്നാണ്, ഈ 90% ഇനിയും വില വർദ്ധിക്കാനാണ് ചാൻസ്, 10% ഉള്ള വില കുറയാൻ ചാൻസ്. അപ്പം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും നമ്മൾ സീസൺ 3 ഇരട്ടി സ്വർണം വെച്ചിട്ടുണ്ട്. അതുപോലെ ഹൈക്രോസ് കാറും ഇതേമാതിരി ഭാഗ്യവധുവിന് സ്വർണവും അതുപോലെ ഭാഗ്യശാലിയായ വെഡ്ഡിങ് കസ്റ്റമറിന് കാറും നമ്മൾ ഇനിയും സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ അവസരത്തിൽ നമ്മൾക്ക് അധികം നമ്മുടെ ഈ വികസനവും നമുക്ക് ഈ ജനങ്ങൾ നൽകിയിരിക്കുന്ന എന്താ പറയുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മുക്തതൽ ഒരു വലിയ ബ്രാൻഡായി, വിവാഹ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ വന്ന് നോക്കുന്ന ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ മുക്തതൽ വേണമെങ്കിൽ പറയാം. ഇന്ന് ഗോൾഡ് ബുള്ളിയൻ ഞങ്ങൾ തുടങ്ങി കുറച്ച് കാലം കൊണ്ട് തന്നെ, അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഗോൾഡ് ബുള്ളിയൻ വിപണന രംഗത്ത് ഒന്നാമതായി എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ വളരെ വലിയ ടേൺ ഓവറാണ് ഞങ്ങൾക്ക് ഈ ബുള്ളിയൻ വിപണന രംഗത്തുകൂടി ഞങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചത്.